പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഒക്ടോബർ 2 ജപമാല മാസത്തിൻ്റെ 2 ദിവസമാണ് ഇന്ന്. ആഗോളസഭ ജപമാല ചൊല്ലി ലോകസമാധാനത്തിന് വേണ്ടിയും അനേകരുടെ ഉന്നമനത്തിനും ആത്മീയവും ഭൗതികവുമായ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തിരുസഭ അനുവദിച്ചു തരുന്ന ജപമാല മാസത്തിൻ്റെ 2 ദിവസമാണ് ഇന്ന് ഒക്ടോബർ 2. നമുക്കറിയാം സഹോദരങ്ങളെ, 2000 വർഷങ്ങൾക്ക് മുൻപ് മാലാഖ പരിശുദ്ധ മറിയത്തോട് സദ്വാർത്തി അറിയിച്ചതിന് ശേഷം പരിശുദ്ധ കന്യകാമറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെടുകയാണ്. ലൂക്കാ സുവിശേഷം 1 39 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുകയാണ്. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഹാലലിയ. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയം ദൈവ സ്വരം ശ്രവിച്ചപ്പോൾ അവിടെ വിശ്രമിക്കുകയായിരുന്നില്ല, മറിച്ച് മലമ്പ്രദേശത്തേക്ക് തിടുക്കത്തിൽ യാത്രയായി. അവൾക്ക് ലഭിച്ച ഈ ദൈവാനുഭവം, അവൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തുമായിട്ട് പങ്കുവയ്ക്കുവാനായി തിടുക്കത്തിൽ മലമ്പ്രദേശത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. അവൾ പുരോഹിതനായ സക്രിയാസിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് ചാർച്ചക്കാരിയായ എലിസബത്തിനെ അഭിവാദനം ചെയ്യുകയാണ്. കാരണം വന്ധി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് 6 മാസമാണെന്ന് ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറയുകയാണ്. അതിനുശേഷമാണ് മാതാവ് എലിസബത്തിനെ അഭിവാദനം ചെയ്യുമ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടുകയാണ്. സഹോദരങ്ങളെ, സ്നാപകയോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് മാലാഖ സക്രിയ പ്രവാചകനോട് പറഞ്ഞപ്പോഴുള്ള ഒരു പ്രവചനമാണ്, ജനിക്കാൻ പോകുന്ന ശിശു അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയും. ലൂക്കാ 1:15 നമ്മൾ കാണുകയാണ്. ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. മാതാവ് എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ 6 മാസം ഗർഭിണിയായ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന ശിശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സന്തോഷത്താൽ കുതിച്ചു ചാടുകയാണ്. സ്നാപകന്റെ ജനനത്തിന് മുന്നേ മാലാഖ മുന്നറിയിപ്പ് നൽകി അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയും. സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയം അഭിവാദനം ചെയ്തപ്പോഴാണ് അമ്മയും കുഞ്ഞും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത്. സന്തോഷം കൊണ്ട് ശിശു അമ്മയുടെ ഉദരത്തിൽ തുള്ളിച്ചാടുകയാണ്. എലിസബത്ത് ഉദ്ഘോഷിക്കുകയാണ്, എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുക്കൽ വരുവാനുള്ള ഈ ഭാഗ്യം എവിടെ നിന്ന്? പരിശുദ്ധ കന്യകാമറിയം ഗർഭിണിയാണെന്നും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരത്തിൽ ജനിച്ചിരിക്കുന്നത് ലോകരക്ഷകനാണ്, കർത്താവാണ് എന്ന തിരിച്ചറിവ് എലിസബത്തിനോട് ആരും പറഞ്ഞതല്ല, മറിച്ച് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് കൊടുത്ത ദർശനവരം, പരിശുദ്ധാത്മാവ് കൊടുത്ത ആ വലിയ അഭിഷേകമാണ്. തന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പെൺകുട്ടി മറിയം ഗർഭിണിയാണെന്നും തന്റെ ഉദരത്തിൽ ജനിച്ചിരിക്കുന്ന ശിശു അത്യുന്നതന്റെ പുത്രനാണെന്നും ലോകം കാത്തിരിക്കുന്ന ലോകരക്ഷകൻ കർത്താവാണെന്നുമുള്ള തിരിച്ചറിവ് എലിസബത്തിന് ലഭിക്കുകയും എലിസബത്ത് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നത് എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുക്കൽ വരുവാനുള്ള ഈ ഭാഗ്യം എവിടെ നിന്ന്? വീണ്ടും എലിസബത്ത് ഉദ്ഘോഷിക്കുകയാണ്, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. സഹോദരങ്ങളെ, ലോകത്തിൽ ദൈവം അരുൾ ചെയ്ത കാര്യം നിറവേറുമെന്ന് 100% വിശ്വസിക്കുകയും പിതാവായ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. ഈ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം. ലോകജനത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി,
ദൈവത്തെ അറിയാത്ത സകല ജനതകളും ദൈവത്തെ അറിയുന്നതിനും യേശു ക്രിസ്തു മാത്രമാണ് ഏക സത്യ ദൈവമെന്നുള്ള തിരിച്ചറിവ് ലഭിക്കാത്ത ജനതകൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയം ശിശുവിനെ പ്രസവിച്ചപ്പോൾ കൂട്ടിൽ കിടത്തിയപ്പോൾ രാജാക്കന്മാരും ജ്ഞാനികളും ഏറ്റവും താഴേക്കിടയിലുള്ള ആട്ടിടയന്മാർ പോലും വന്ന് ആ ശിശുവിനെ ആരാധിക്കുകയാണ്. ലോകചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ശിശു ജനിച്ചപ്പോൾ ആ ശിശുവിനെ ആരാധിക്കുവാനായി കടന്നു വന്നത് യേശുവിനെ അല്ലാതെ ലോകചരിത്രത്തിൽ ഒരു ശിശുവിനെയും ആരാധിക്കുവാൻ രാജാക്കന്മാരോ ജ്ഞാനികളോ ദരിദ്രരോ ആട്ടിടയരോ കുലീനരോ ആരും തന്നെ കടന്നു വന്നിട്ടില്ല യേശുവിനെ അല്ലാതെ. സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയത്തോട് മാലാക പറയുകയാണ്, നിന്റെ ഉദരത്തിൽ ജനിക്കാൻ പോകുന്ന ശിശു അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. സഹോദരങ്ങളെ, ആ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് മുട്ടുകൾ മടക്കാം. ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് ലോകരക്ഷകന് ലോകത്തിന് നൽകുവാൻ സ്വയം സമർപ്പിച്ച പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് നമുക്കും ദൈവത്തെ ആരാധിക്കാം. കർത്താവിന്റെ ആഗമന ദിവസത്തിൽ കർത്താവിന്റെ വലതുവശത്ത് നിൽക്കുവാൻ സ്വർഗരാജ്യത്തിന് അവകാശിയാകുവാനുള്ള കൃപാവരങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയെ, പരിശുദ്ധ കന്യകാമറിയമ്മേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സമർത്ഥമായി അനുഗ്രഹിക്കുന്നതിനായി പുത്രന്റെ സന്നദ്ധിയിൽ മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയെ, വണക്കമാസത്തിൽ ആരെല്ലാം അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് യേശുവിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാം വലിയ ദൈവാനുഭവങ്ങളും കൃപകളും വരങ്ങളും ലഭിക്കുന്നതിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, മാനസിക ക്ലേശങ്ങള്, മറ്റ് അസ്വസ്ഥതകള്, പീഡനങ്ങള് ഇന്ന് തിരുസഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന, വിശ്വാസികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനകള്, പീഡനങ്ങള്, പല സ്ഥലങ്ങളിലും ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്നുണ്ട്. അമ്മയെ, പരിശുദ്ധ കന്യകാമറിയമ്മേ, ഇവയെല്ലാം ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ തിരിച്ചറിവ് എല്ലാ ക്രൈസ്തവ വിശ്വാസികൾക്കും നൽകി അനുഗ്രഹിക്കുന്നതിനായി ഈ ഒക്ടോബർ 2 അമ്മേ മാതാവേ, ഇന്നേ ദിവസം ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവായീശോയെ, അവിടെ നിന്ന് ഞങ്ങളുടെ മേൽ പൊൻകരം നീട്ടണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും അവിടെ നിന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.